ready, 1, 2, 3. Oh, first the result, my mother. ഒരു കുട്ടി അയച്ചുകൊടുത്ത ഒരു കട്ട സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. ഒരുപാട് സാധനങ്ങൾ സോ ഇതാക്കണം. ഓരോരോ സാധനങ്ങൾ എടുക്കടി എടുത്ത് കാണിച്ചോർക്ക്. ഇന്നലെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അവർക്ക് എന്താ പറയാ, കേക്ക് ഉണ്ടല്ലേ, കേക്ക് കഴിച്ചിട്ടുണ്ട്. നല്ലൊരു ഹേർട്ടിലുള്ള ഒരു ഹെഡ് ഷേപ്പിലുള്ള സംഭവങ്ങൾ കേക്ക്, പിന്നെന്താ പറയാ, ഡയറി മിൽക്ക്, മിൽക്കി ബാർ. പക്ഷേ സത്യാവസ്ഥ എന്താ വെച്ചാല് ഈ സാധനങ്ങൾ ഒന്നും നമ്മൾ ഡ്യൂഡിക്ക് കൊടുക്കില്ല. കാരണം ഡ്യൂഡിക്ക് മിഠായി അങ്ങനെ കഴിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇപ്പോഴത്തെ റൂള്. ഒരുപാട് മിഠായി കഴിച്ച് 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 അലർജി അല്ല, മധുരം കഴിച്ച് കഴിച്ച് ഒരുവിധ ആയിരുന്നു കഴിച്ചിട്ട്. ഇതെന്ത് എന്ത് സ്വീറ്റ് ആണ് നോക്ക്, ഇതൊക്കെ അങ്ങനെ കാണാത്തൊരു സംഭവമാണ്. ജസ്റ്റ് അൺബോക്സ്, ഞാൻ പറഞ്ഞു അൺബോക്സ് ചെയ്യാന്. എന്താ ഇതെന്താ സംഭവം, ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ. അൺബോക്സ് ചെയ്താൽ മതി, കഴിക്കണ്ട കേട്ടോ. ഏഹ്, കാരണം നമുക്ക് മധുരം അങ്ങനെ പറ്റില്ല. ഒരു ലോഡ് ഇതാ ഈ ടേബിളിൽ നിറച്ചൊരു മിഠായിന്റെ ഒരു വീഡിയോ ചെയ്ത് അത് മൊത്തതാക്കണ ഈ കുഞ്ഞു വയറിലാണ് കഴിച്ചുള്ളത്. കാരണം അത്രക്കും വലിയൊരാളാണ് കഴിച്ച്. ആ ഇത് നമ്മള് വാങ്ങിയിട്ട സാധനം തന്നെ അല്ലേ. ആ അതന്നെ തന്നെ, ഡിഫറൻസ് തിരെ കാണാൻ കേട്ടോ, തിരെ കാണാൻ കേട്ടോ. ടൈപ്പ് വേണ്ട, നോക്കണം വേണ്ട. ഓക്കെ, ഇങ്ങനത്തെ സംഭവം കഴിച്ചത് രാവിലെ എണീറ്റപ്പം കണ്ടതാണ്. നമ്മളെ ലാസിന്റെ ഒരു പല്ല് പോയി, രണ്ട് മൂന്ന് പല്ല്. ഇത് എന്താ കളിക്കുന്നത്, വായ മൊത്തം ചോര കഴിച്ചു. നമ്മള് പേടിച്ചു, ലാസ്റ്റ് ഒന്ന് കാണിച്ചെടുക്കട്ടെ. ഇതെന്താണെന്ന് നിക്കട കുരുട്ട്, ഒരു പല്ല് ഡ്യൂഡിന്റെ കയ്യിലെ. ഞങ്ങൾ വിചാരിച്ച് ഭയങ്കരമായിട്ട് പേടിച്ചു. പിന്നെ ഞങ്ങൾ ഡോക്ടറിനെ വിളിച്ച്, ഡോക്ടറെ വിളിച്ച് വെച്ച് പറഞ്ഞു ലാസി കുട്ടിക്ക് പുതിയ പല്ല് വരികയാണ്. ലാസിക്ക് പുതിയ പല്ല് വരുന്നുണ്ട്. സോ പല്ല് വരുന്ന കഴിഞ്ഞാൽ നമ്മള് പുതിയ പല്ലിന്റെ വീഡിയോ അൺബോക്സ് ചെയ്യണം. ലാസി പുതിയ പല്ല് വരുന്ന കാര്യം പറഞ്ഞു കൊടുക്കില്ല. ആ പല്ല് പൊട്ടി വന്നു ഞങ്ങൾ ചോദിച്ചു വേറെ എന്ത് പ്രശ്നം ആയിരിക്കുന്നുണ്ടോ. പിന്നെ നമ്മൾ മനസ്സിലായി, പിന്നെ ഡോക്ടർ വിളിച്ച് ഡോക്ടർ പറഞ്ഞ് പുതിയ പല്ല് വരികയാണ്. സോ ലാസിക്ക് പുതിയ പല്ല് കഴിഞ്ഞിട്ട് അതുകൊണ്ടല്ലേ കുറച്ച് ദിവസം ഫുഡ് നല്ല കഴിക്കുന്നുള്ളൂ. കുട്ടപ്പനാവണ്ട നമുക്ക്, കുട്ടപ്പനാവണ്ടേ. അതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. സാധാരണ നമ്മള് ചുവപ്പ് വാട്ടർ മെലൺ അല്ലേ കഴിക്കാറ്, പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കാൻ പോണ വാട്ടർ മെലൺ. ഓ കുഞ്ഞുമോളെ, ഞാൻ ചെയ്യാൻ പോകുന്നത് വാട്ടർ മെലൺ എന്താ പറയാ വേറെ കളർ, നീല കളർ ആക്കാൻ പോവാണ്. അതുപോലെ പച്ച മഞ്ഞ അങ്ങനത്തെ ടൈപ്പ് ഓഫ് അങ്ങനത്തെ കുറച്ച് കളറുകളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പോകണം. എന്നിട്ട് അത് മൊത്തം നമ്മൾ ഡ്യൂഡിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നതാണ്. അത് നിങ്ങളെ കട്ട്ലറ്റിന്റെ വീഡിയോ കണ്ടതാണല്ലോ, എത്ര ആണേലും കഴിച്ചാണ് കഴിച്ചോ. മൈ ഗോഡ്, പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് വാട്ടർ മെലൺ ഉണ്ട് ഇവിടെ, മൂന്ന് വാട്ടർ മെലൺ ഉണ്ട്. ഓക്കെ, മൂന്ന് നിലക്ക് ഇടുക്കാച്ച് ജൈചാന്തിക്കുള്ള വാട്ടർ മെലൺ. സോ ഇതിന്റെ ഒക്കെ കളറ് ഇനിമോളെ, ഇതിന്റെ കളറ് ചുവപ്പന്നാണെന്നാണ് വിശ്വാസം. ഇതിന്റെ ഉള്ളിൽ വേറെ കളറാണ് അറിയില്ല. സോ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാല് കുറച്ച് ഫുഡ് കളർ വാങ്ങിയിട്ടുണ്ട്. യോയ്യോ, കുറച്ച് തോര ഫുഡ് കളർ ഉണ്ട്. സോ ഈ ഫുഡ് കളർ മൊത്തം നമ്മൾ നോക്കണ ഈ വാട്ടർ ബോട്ടിലേക്ക് ആക്കും. ഓക്കെ, ഇതിന് വെള്ളം നിറച്ചിട്ട് ഇതിലേക്ക് ആക്കും. ഇപ്പൊ തന്നെ ഒന്ന് പൊട്ടി ഗൈസ്. ഓക്കെ, എന്നിട്ട് ഇത് ഇവിടെ ചെറിയൊരു ഹോളാക്കും. ഒന്നിന് രണ്ട് കളറാക്കില്ലേ, രണ്ട് കളറുള്ള വാട്ടർ മെലൺ ഗൈസ്, ഭയങ്കര രസമായിക്കില്ലേ. ഓ, എന്നിട്ട് നമ്മൾ ഈ കുപ്പി ഇവിടെ ഓട്ടാക്കിന് ശേഷം കളർ നിറച്ചതിന് ശേഷം ഇതിങ്ങനെ ഉണ്ടാക്കില്ലേ, രണ്ട് കുപ്പി ഇങ്ങനെ വെക്കും. അപ്പൊ ആ കളർ മൊത്തം ഇതിലേക്ക് പോയി പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്യൂഡി പോയി വെള്ളം നിറച്ചോണ്ട്, എനിക്ക് പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ലേ കേസ്. ഞാൻ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരുന്നതാ, പിന്നെ എനിക്കില്ല. അപ്പൊ എല്ലാം അസിസ്റ്റന്റ് ഡ്യൂഡി, ഡ്യൂഡി സെലക്ട് ചെയ്ത മൊത്തമൊക്കെ നോക്കണ ഇതാണ്. ഓക്കെ, ഇതിലെ കളർ ഇട്ടോ, കളർ വെച്ചോ, കളർ വെച്ചോ. ഓക്കെ, ഏതെങ്കിലും ഒന്ന് എടുത്ത് കളർ വെച്ചോ. നേവി ബ്ലൂ, നേവി ബ്ലൂടെ ഒരു പത്തൊക്കെയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. കുട്ടിക്ക് കം ഓൺ ഡാർലിംഗ്, യു കാൻ ഡു ദിസ്. എന്താ മോളെ, ഇതൊരു ഒന്നൊന്നര കുറച്ച് തോനായി പോയി തോന്നിട്ടോ. ഞാൻ അതെ അതെ, എല്ലാ കുറച്ച് ഒഴിച്ചോ, എല്ലാം അങ്ങനെ കാണൂല. ഇന്ന് കുലുക്കി 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 കിട്ടും മതി, കുലുക്കി കിട്ടും മതി, കുലുക്കി സ്മെല്ല് ഉണ്ട്. ഓ ദിസ്
സ്മോക്ക്. ഗസമ്മക്കിന് വാട്ടർമെല്ലോ ഹോൾ ആക്കണം. സോ അത് കറക്റ്റ് ഡ്യൂഡി ഇങ്ങനെ ആക്കുന്നുണ്ട്. ഡ്യൂഡി കോമ്പസ് എടുത്തോണ്ടിരുന്നോ? കോമ്പസ് ഒന്നും വേണ്ട ഞാൻ ഇതുകൊണ്ട് ആക്കിയത്. കയ്യില്ലെങ്കിൽ മാർക്ക് ഞാൻ ആക്കിക്കോളാം. കയ്യില് മാറില്ലാന്ന് കോമ്പസും പറയില്ല ഞാൻ. കോമ്പസ് ആകുമ്പോ കറക്റ്റ് ആയല്ലോ. അത് വേണ്ട ഞാൻ ആക്കിക്കോളാം. കയ്യോ വേണോ? ആദ്യം ഒന്നാക്കിട്ടാടാക്ക്. ആദ്യം ആക്ക് നോക്കണം, കയ്യോ നോക്കട്ടെ. ഗസപ്പ് ഈ മഞ്ഞലേക്ക് ഞങ്ങള് പച്ചയും കൂടെ നിറ്റിക്കാണ്. കാരണം വെച്ചാല് കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് ചെലപ്പം വർക്ക് ആയില്ലല്ലോ. കമോൺ കമോൺ കമോൺ. പച്ച പച്ച നന്നായി. ഇത് കടും പച്ചാണ് എന്റെ മോളെ. ഗജപ്പത്തിലേക്ക് ഒഴിക്കാൻ പോകണത് വർക്ക് ആവാൻ അറിയാൻ പോലത്തെ ചിന്തി പോകുന്ന അറിയില്ല. സോ റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. ഓ ഫസ്റ്റ് തരുന്നുണ്ടോ? നല്ല പിടിച്ചേ കല്ലുള്ള പോവൂല, നല്ല പിടിച്ചേ പിടിച്ചേ കയ്യിലടി പോവും. അതങ്ങനെയാണ്, പെട്ട പോവൂല. പോണ്ടോ? ഉള്ളോ കൈ ഉണ്ടോ? ഉണ്ടോ? പോണ്ടോ? ഹോളി സ്മോക്ക്! ഇല്ല, ഇപ്പം പോവില്ല, ഇപ്പം പുറത്ത് പോവില്ല. അതല്ല, ഉള്ളിലോട്ട് വെള്ളം പോകണ്ടോന്ന്? ഉള്ളിലോട്ട് കുറച്ച് ടൈം എടുക്കാൻ മതിയാവും. എത്ര? ഒരു ദിവസം എടുക്കുവോ? ഇതെങ്ങനെ ഇതിലേക്ക് ആക്കുക? എനിക്കറിയില്ല, ഒന്നിപ്പോ റെഡിയായി നിക്കുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് ഉള്ളോട്ട് പോകണ്ടോ എനിക്ക് അറിയില്ല. കുറച്ച് ടൈം എടുക്കാൻ വന്നിട്ടുള്ളു. ഇത് കോമഡിയാണ് ഗേസ്. ഇത് ഇങ്ങോട്ട് ആക്കോ. എന്റെ ഇത് മേലായി കഴിഞ്ഞാൽ ഇത് മുന്തരി ചിന്തുന്ന് ഉറപ്പാ. എന്നിട്ട് സ്പീഡാ, സ്പീഡിലാക്കട്ടോ. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. വെള്ളം അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങളെ നമ്മള് വിചാരിച്ച മാതിരി പോകുന്നില്ല. ചെരിച്ചിട്ടൊക്കെ പോകുന്നു തോന്നുന്നു. സോ ഡ്യൂഡി അതിനുള്ള ശ്രമത്തിലാണ്. എന്തായാലും നമുക്ക് നോക്ക ഗൈസ്. എന്തായാലും വർക്ക് ചെയ്യാൻ മതിയാവും അല്ലേ? വർക്ക് ചെയ്യാനൊന്നും പോകില്ലല്ലോ ഞങ്ങളെ. പിന്നെ അല്ല, ഇത് കട്ട് ചെയ്യുമ്പോ ഉഷാറായിരിക്കും. വൺ ബോക്സിംഗ് വട്ടർമെൽ ഉണ്ട്. ബോട്ടിൽസ് ഇതിന്ന് എടുത്തിട്ട് നമ്മളെ വത്തക്കന്റെ മുകളിൽ ബോട്ടിൽസ് എടുത്ത്. സോ എന്റെ ഒരു ഊഹം പറയാണ്, ഇത് മൊത്തത്തിൽ കൊളാവാനുള്ള ചാൻസ് ആണ് നാം കാണുന്നത്. എന്റെ ഐഡിയ ആണ്. എനിക്ക് പല പല കളറുള്ള വട്ടർമെൽ ആക്കാനായിരുന്നു. പക്ഷെ നമുക്ക് നോക്ക ഗൈസ്. ഇനി ഇതല്ലെങ്കിൽ എന്റെ കയ്യിൽ വേറെ ഒരു ഐഡിയ കൂടി ഉണ്ട് ഗൈസ്. അതുകൂടി ഞാൻ ചെയ്യും. അല്ല, എന്റെ കയ്യിൽ ഇനിയും ഐഡിയകളുണ്ട്, ഞാൻ അതുകൂടി ചെയ്യും. രണ്ടു മൂന്ന് വത്തക്കൊണ്ട് ഗൈസ്. പിന്നെ ഇതൊക്കെ കഴിക്കട്ടോ, കഴിക്കണ വിഷയമല്ല. അടിപൊളി പുറത്തേ കൊണ്ടുവരണ്ട്. അകത്തത്തെ ഏകദേശം തീരുമാനം. ഇമ്മ അകത്ത് നിന്ന് ഞങ്ങളെ പുറത്താക്കി, മൊത്തം മൊത്തം വൃത്തിയേടാക്കി. ഡ്യൂഡിയെ ഇമ്മ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഇത് മൊത്തം ഡ്യൂഡിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ എസ്കേപ്പ് ആയി. കുഞ്ഞൊന്ന് കട്ട് ചെയ്ത എന്റെ സെക്കൻഡ് ഐഡിയ ഉണ്ട്. അത് കട്ട് ചെയ്തിട്ടാണ് എന്റെ സെക്കൻഡ് ഐഡിയ. രണ്ടാമത്തെ ഐഡിയ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ആദ്യം കട്ട് ചെയ്ത് സെൻട്രൽ സെൻട്രൽ ഇങ്ങനെ വെക്കണേ, ഇങ്ങനെ വെക്കടി, ഇങ്ങനെ വെച്ച് സെൻട്രൽ കട്ട് ചെയ്യും. ആയുധം വെച്ചുള്ള കളിയാണ്. എന്താ? ഓക്കെ, എന്തടി ആയി? കളറൊന്നും വന്നിട്ടില്ലേ? ഇവിടെ തീരെ ഇവിടെ തീരെ വന്നില്ല. ചെറുതായിട്ട് മഞ്ഞ വന്ന്. കുഞ്ഞുമോളെ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനാണ് പച്ച വത്തക്ക തിന്നാൻ ആഗ്രഹം കൊണ്ടല്ലോ കുഞ്ഞുമോളെ. എന്റെ ഒരു ആഗ്രഹമാണ് ഇവിടെ നശിച്ചു പോകുന്നത്. അനക്ക് വെട്ടാറേറ്റ് അല്ലേ? കറക്റ്റ് ആയിട്ട് വരണ്ടാണ്. കേസപ്പ നീണ്ട ഇടവേളക്ക് ശേഷം ഞാൻ എന്റെ ഡ്രീം ചെയ്ത വത്തക്ക ഗൈസ്. ഓക്കെ, കുറെ വീഡിയോസിൽ കണ്ടാണ് പച്ചി മഞ്ഞ ചോപ്പ് വത്തക്ക. ആ കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം തോന്നി. അത് തെറ്റാണോ? തെറ്റല്ല, തെറ്റല്ല ഗൈസ്. ആഗ്രഹങ്ങളൊന്നും തെറ്റല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ആഗ്രഹം സഫലിപ്പിച്ചു. ഉടായിപ്പിന്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു ഗൈസ്. ഞാൻ കാണിച്ചെറാൻ ചെയ്ത് കിട്ടിയത്. ഓ മൈ ഗോഡ്, എന്തായാലും ഞാൻ സാധിച്ചു ഗൈസ്. കാണിച്ചെറാ ചുവപ്പത്തക്ക, അതുപോലെ തന്നെ പച്ച വത്തക്ക. പക്ഷെ ഇത് നല്ലൊരു റോസ് പിങ്ക് നല്ലൊരു രസമല്ലേ കാണാന്. അതുപോലെ തന്നെ ഇത് നല്ല രസമുണ്ട് ഗൈസ്. വലിയ രസമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്. എന്റെ ഇമാജിൻ ഉള്ള അത്ര ആയിട്ടില്ല. വളരെ കഷ്ടപ്പെട്ട് ആക്കിയതാണ് ഗൈസ്. എന്ത് ചെയ്യാനാ? ഡ്യൂഡിക്ക് എന്നോട് ഭയങ്കര ദേഷ്യം. ഞാൻ ആദ്യം വിചാരിച്ചു സവനപ്പ് എന്നാണ്. പിന്നെ മാ ഉണ്ട്, മാ അത്. പക്ഷെ അത് എന്ന് പറയുമ്പോ എന്താ പറയുക, രസമല്ലേ. ഇവിടെ ടേസ്റ്റ് അല്ല മുഖ്യം, നമുക്ക് കളറാണ് ഗൈസ്. കളറിലും കൂടി കഴിക്കുമ്പോൾ പ്രത്യേക രസമാണ് ഗൈസ്. ഓക്കെ, ഇത് നിങ്ങൾ ആരും വീട്ടിൽ പോയി ട്രൈ ചെയ്തൊന്നും കഴിക്കാതിട്ടോ. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാനോ
അല്ല ഞാനോ മണ്ടത്തരം ചെയ്തു, നിങ്ങളൊന്നും ചെയ്യരുത് ഗൈസ്. കാരണം ഒരുപാട് വീഡിയോകളിൽ ഈ രണ്ട് സാധനം കൊണ്ട് വെക്കൂ, ഇങ്ങനെ കളർ ഒരു ഓല് ഇങ്ങനെ കഴിക്കും, സക്സസ് ആവില്ല, ഇതും സക്സസ് ആയിട്ടില്ല എന്നാലും. ഓക്കെ, അങ്ങനെ ആണ്ട് വിചാരിച്ച മതി ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലൊന്നും പറയല്ല, നല്ലൊരു വീഡിയോ ആയിരുന്നു ഗൈസ്, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റിന്റെ അർത്ഥം തന്നെ ചിലപ്പോ ചീറ്റി പോകും, ചിലപ്പോ റെഡി ആയി പോകുന്ന എന്റെ ചീറ്റി പോയി എല്ലാവരും റെഡി ആവണമെന്നില്ലല്ലോ, അങ്ങനെയാണല്ലോ ശാസ്ത്രം. എക്സ്പെരിമെന്റ് പറയണോ? ഇതിനൊക്കെ ചീറ്റി പോയതാണ് എന്തായാലും ലൈക്ക്.